മൂവിയൊരു കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു ഹോളിവുഡ് സ്റ്റൈൽ ഒരു സൈഫൈ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ത്രൂഔട്ട് ദി മൂവി ഒരു എഡിറ്റിംഗ് ആണെങ്കിലും വി എഫ് എക്സ് ഒക്കെ നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ കൊക്കുണ്ട് ഹ്യൂമറൊക്കെ നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കുറേ ചിരിക്കാനുണ്ട്. അജുവരി കേസ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നൊരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആണ് ഈ മൂവി. അപ്പോൾ ഇതെല്ലാം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വിഷ്വൽസ് ഒക്കെ ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട്. സോ ഒരു ഏലിയൻ എല്ലാവരും ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ ഒരു ഏലിയൻ 2050-2075 എന്തോ നടക്കുന്ന സ്റ്റോറിയാണ്. സോ ഇതെല്ലാം തിയേറ്ററിൽ എന്നോ ഒന്നും കാണാം. അയ്യോ അനാർക്കിലി അനാർക്കിലി കിട്ടില്ലോ. വേറെ ആള് ശരിക്കും നമുക്കൊരു ഏലിയൻ പോലെ തന്നെ ഫീൽ ചെയ്യും. ആൾക്ക് അങ്ങനെ ഫുൾ കണ്ടോണ്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ആളുകൾ സംസാരിക്കുന്ന ഫുൾ കണ്ടോണ്ടുള്ള എക്സ്പ്രഷൻസ്. അപ്പോൾ ആളുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം അനാർക്കിലി ഗോക്കിൽ എല്ലാവരും നന്നായിട്ടുണ്ട്. ആ ജോലിക്ക് എല്ലാവരും നന്നായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇത് എനിക്ക് തോന്നിയ ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. അപ്പോൾ ആൾക്കാർ ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കാണണം. പെർഫോമൻസ് ആയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ തമാശയാണ്. ഫൺ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുക, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. താങ്ക് യു. ഹായ്. സോ ഗഗനാചാരി കാണാൻ വന്ന ഇറ്റ്സ് എ വെരി നൈസ് മൂവി. ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. അതിൻ്റെ എന്താ പറയുക, എല്ലാ ഫണ്ണും അതിനകത്തുണ്ട്. ആൻഡ് ഒരു ഏലിയൻ മൂവി ഇൻ മലയാളം ഇസ് വെരി എന്താ പറയുക, വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ആക്ടിങ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഇത് ഫണ്ണി മൂവിയാണ്. കുറേ എന്താ പറയുക, അടിപൊളി ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് അജു ആണെങ്കിലും ഗോകുലൊക്കെ ആണെങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ട്. പിന്നെ ഗണേഷ് സാറിനെ കുറിച്ച് പറയണം, എന്തായാലും വെരി ക്യൂട്ട് ആൻഡ് ഫണ്ണി ദിയാർ ആൻഡ് നല്ല എൻ്റർടൈനിങ് മൂവിയാണ്. സോ എല്ലാവരും വന്ന് കാണണം. താങ്ക് യു സോ മച്ച്. അനാർക്കലിയുടെ ഫൈറ്റ് സാറിനൊക്കെ ഉണ്ട്. ലെറ്റ് ബി അ സീക്രട്ട്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗഗനാചാരി. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ അത് അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പെർസീവ് ചെയ്യാം. അത് മൊബൈൽ ക്യാമറയിലും ഒ ടി ടിയിലും ഒക്കെ കാണും. പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാനിന്ന് കണ്ടപ്പോൾ ശരിക്കും കൊച്ചിയിലൊരു വലിയ യങ് ക്രൗഡിൻ്റെ കൂടെയാണ് കണ്ടത്. ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. ഇതൊരു വേറൊരു ലാംഗ്വേജ് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് അതിശയോക്തി അല്ല. നമ്മളെ മലയാളത്തിൽ ഇനി ഇത്തരം പുതിയ ഒരുപാട് നല്ല സിനിമകൾ വരാനുള്ള തുടക്കം നിങ്ങൾ ഗഗനചാരി എന്ന സിനിമയെ വിജയിപ്പിക്കുന്നതിലൂടെ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് സ്ക്രിപ്റ്റിലും അതിൻ്റെ മേക്കിങ്ങിലും മാത്രമല്ല, നമുക്ക് പെർഫോമേഴ്സിൻ്റെ കാര്യത്തിൽ ഗോകുൽ സുരേഷ്, അതുപോലെ അനാർക്കിലി ആൻഡ് ഗണേഷ് ടൻ അജു ഫോർ എ ചേഞ്ച്, ഒരുപാട് വ്യത്യാസമായിട്ട് അജു പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റിംഗ്, ഇതിൻ്റെ എല്ലാ മേഖലകളും നിങ്ങൾ ശരിക്കും തിയേറ്ററിൽ ആസ്വദിക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനൊരു സിനിമ സാധ്യമാകുന്നത് അതിൻ്റെ നിർമ്മാതാവ് കൂടി വിചാരിക്കുമ്പോഴാണ്. ശ്രീ അജിത് വിനായക ആ അർത്ഥത്തിൽ ഒരു വലിയ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ഈ സിനിമ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാനും മുന്നോട്ട് വന്നതിൽ, അരുൺ ചന്തു എന്ന സംവിധായകന് കിട്ടിയിരിക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം, ഒരു ചുവര് ചെറുതല്ല. തീർച്ചയായിട്ടും നിങ്ങളത് തിയേറ്ററിൽ കാണണം. അത് മറ്റൊന്നും കൊണ്ടല്ല, മലയാളത്തിൽ ഈ പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പൂർവതയാണ് ഗഗനചാരി. നന്ദി.